Namaskaram. Taute Chulakarne, Totabinale, Ipol, Sas Kodungatan, Pudia Kodungatum, Kadan the Varian. Yendan e Kodungatin de Prathagal. Yendalan Kardelana, Namal Edakanda. Kochi, Shastra, Sangadia, Sarala Shalele, Andariksha, Panagatrele, Adhyabagan. Doctor V. Mathu, Tatama Yenos in order, Tande Ahipriangal, Panguakino. Ah, Abimakatileke. സുഹൃത്തുക്കളെ, നാം ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും പ്രകടമായ മാറ്റങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അടിക്കടിയായി ഉണ്ടാകുന്ന അതിതീവ്ര ചുഴലിക്കാറ്റ്, സമയം തെറ്റി വരാനുള്ള കാലവർഷം, വെള്ളപ്പൊക്ക കെടുതികൾ, വരൾച്ച മുതലായവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. നമ്മുടെ രാജ്യം കോവിഡ് എന്ന മഹാമാരിയെ അതിശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ തന്നെ പ്രകൃതിശക്തിയായ വൻ ചുഴലിക്കാറ്റുകൾ ഇന്ത്യയുടെ തീര സംസ്ഥാനങ്ങളിൽ വൻ നാശനഷ്ടം വിതയ്ക്കുന്നു. നമുക്കെല്ലാം അറിവുള്ളതുപോലെ തന്നെ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ചുഴലിക്കാറ്റായി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങളിൽ വൻ നാശനഷ്ടം വിതച്ച് ഗുജറാത്ത് തീരത്ത് പ്രവേശിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ഇപ്പോൾ ഇതാ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം കിഴക്കൻ തീര സംസ്ഥാനങ്ങൾക്ക് ചുഴലിക്കാറ്റിൻ്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മെയ് 22 ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ സമുദ്രത്തോട് ചേർന്ന് രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് മെയ് 26, അതായത് ബുധനാഴ്ചയോടുകൂടി ഒഡീഷ വെസ്റ്റ് ബംഗാൾ തീരത്ത് പ്രവേശിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ അവസരത്തിൽ ചുഴലിക്കാറ്റുകളെ പറ്റിയുള്ള എൻ്റെ പരിമിതമായ അറിവുകൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണയായി സമുദ്രോപരിതലത്തിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങൾ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറുന്നു. ആഗോളതലത്തിൽ വർഷത്തിൽ ഏകദേശം 80 ചുഴലിക്കാറ്റുകൾ, അതായത് പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി ഏകദേശം 80 ചുഴലിക്കാറ്റുകളാണ് ഒരു വർഷത്തിൽ ഉണ്ടാകുക എന്ന കണക്ക്. എങ്കിൽ ഇതിൽ 50% പസഫിക് സമുദ്രത്തിൽ മാത്രമായി രൂപം കൊള്ളുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുമ്പോൾ, അതായത് ബേ ഓഫ് ബംഗാളും അറബിക്കടലും കൂടെ ചേർന്ന് ഏകദേശം 5 മാത്രമാണ് ഉണ്ടാകാനുള്ള സാധ്യത. അറബിക്കടലിൽ 1 ഉണ്ടാകുമ്പോൾ ബേ ഓഫ് ബംഗാളിൽ 4 എന്നതാണ് ശരാശരി അനുപാതം. മറ്റുള്ള സമുദ്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, അതായത് അറബിക്കടലിലും ബേ ബംഗാളിലും 2 സീസണുകളാണ് ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്നത്. 1 പ്രീ മൺസൂൺ സീസണും, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലും, 2 പോസ്റ്റ് മൺസൂൺ സീസണും, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിലുമാണ് ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്നത്. എങ്കിൽ കാലവർഷ സമയത്ത്, അതായത് മൺസൂൺ സമയത്ത് ഈ വരാൻ പോകുന്ന ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ അറബിക്കടലിലും ബേ ബംഗാളിലും ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ പലപ്പോഴും അതിതീവ്ര ന്യൂനമർദ്ദങ്ങളായി തുടരുകയും ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യത വളരെ കുറവുമാണ്. ഇതിൻ്റെ കാരണമായി പറയുന്നത് കാലവർഷ സമയത്ത് അന്തരീക്ഷത്തിലുള്ള അതിശക്തമായ 2 കാറ്റുകൾ, അതായത് ഇതിൻ്റെ ജെറ്റ് സ്ട്രീംസ് എന്ന് പറയും, ഈ 2 കാറ്റുകൾ തമ്മിലുള്ള കാറ്റിൻ്റെ ഗതിയും വേഗതയും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും ചുഴലിക്കാറ്റ് ഈ ന്യൂനമർദ്ദങ്ങളെ ചുഴലിക്കാറ്റിൻ്റെ ശക്തിയിലേക്ക് വളരാൻ അതിനെ അനുവദിക്കുന്നില്ല. ചുഴലിക്കാറ്റ് അന്തരീക്ഷത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. സമുദ്രത്തിൻ്റെ ഉപരിതല ഊഷ്മാവ് ഏകദേശം 27 ഡിഗ്രി മുകളിലാവുകയും അന്തരീക്ഷത്തിലെ കാറ്റിൻ്റെ ഗതിയും വേഗതയും അനുകൂലമായി വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപം കൊള്ളുന്നത്. ചുഴലിക്കാറ്റിൻ്റെ വളർച്ച അഥവാ ശക്തി സമുദ്രത്തിലെ നീരാവിയെ ആശ്രയിച്ചിരിക്കുന്നു. മാത്രമല്ല ചുഴലിക്കാറ്റുകൾക്ക് സ്പിന്നിങ് മോഷൻ, അതായത് കറക്കം കൊടുക്കുന്ന ഭൂമിയുടെ കറക്കം മൂലമുണ്ടാകുന്ന കൊറിയോലിസ് ഫോഴ്സാണ്. ബംഗാൾ ഉൾക്കടൽ അറബിക്കടലിനേക്കാളും ഊഷ്മാവ് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതായത് ഏകദേശം 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുകളിലാണ് സീ സർഫസ് ടെമ്പറേച്ചർ SST അനുഭവപ്പെടാറ്. അതുകൊണ്ട് തന്നെയാണ് ചുഴലിക്കാറ്റിൻ്റെ എണ്ണം അറബിക്കടലിനേക്കാൾ കൂടുതലായി ബംഗാൾ ഉൾക്കടലിൽ കാണപ്പെടുന്നത്. ചുഴലിക്കാറ്റ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നീരാവി സംഭരിച്ച് ശക്തി പ്രാപിക്കുന്നു. എന്നാൽ കരയിലേക്ക് പ്രവേശിക്കുമ്പോൾ നീരാവി സപ്ലൈ കട്ടാവുകയും സാവധാനം ചുഴലിക്കാറ്റ് കെട്ടടങ്ങുകയുമാണ് ചെയ്യാറ്. ചുഴലിക്കാറ്റിലുള്ള മഴമേഘങ്ങൾ, അതായത് ക്യുമുലോനിംബസ് ക്ലൗഡ്സ് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും കാരണമായി തീർന്നു. അറബിക്കടലിൽ സാധാരണമായി ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾ വടക്ക് പടിഞ്ഞാറ് ദിശകളിൽ സഞ്ചരിച്ച് കരയിൽ പ്രവേശിക്കുന്നു. കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം നിൽക്കെ ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട യാസ് എന്ന ചുഴലിക്കാറ്റിന് ടൗട്ടെ ചുഴലിക്കാറ്റിനെ പോലെ ശക്തി പ്രാപിക്കാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിൽ തന്നെയും യാസ് എന്ന ചുഴലിക്കാറ്റ് വടക്ക് കിഴക്ക് തീര സംസ്ഥാനങ്ങളിൽ നാശം വിതയ്ക്കാനുള്ള സാധ്യതയുള്ളതിനാൽ തീരദേശ നിവാസികൾ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്. എന്തായാലും നമുക്ക് കരുതിയിരിക്കാം, സാസ്
നമ്മളെ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ വെബ്ഡസ് തത്വമൈനോസ്.